തൗഹീദാണ് പ്രധാനം എന്ന ശീർഷകത്തിൽ ആരംഭിച്ച ഈ ഒരു സെഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ടി മൂസ നദവിയെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت بهمانيرايا സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 10-25 വർഷമായി നാം നടത്തി വരാറുള്ള നമ്മുടെ യൂണിയൻ്റെ കീഴിലുള്ള ദേവാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ സെഷൻ തൗഹീദാണ് പ്രധാനം എന്ന വിഷയമാണല്ലോ. ലോകത്തേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. ഒരൊറ്റ സമുദായവും പ്രവാചകന്മാരെ കടന്നു വന്നിട്ടില്ലാത്ത സമൂഹമില്ല എന്ന് റബ്ബ് തന്നെ പറയുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, ആ പ്രവാചകന്മാരെല്ലാം വന്ന് ഏക സ്വരത്തിൽ ആ സമൂഹത്തോട് പ്രഥമമായും പ്രധാനമായും പറഞ്ഞത് തൗഹീദ് തന്നെയായിരുന്നു. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഏതൊരു പ്രവാചകനെ നാം എടുത്തു നോക്കിയാലും ഒരു പ്രവാചകനും ഇറക്കുമതി അല്ല. അദ്ദേഹം ജനിച്ച നാട്ടിലാണ് ആ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത്. കാരണം ആ പ്രവാചകന്മാരുടെ ജനനം മുതൽ അതുവരേക്കുമുള്ള ആ പ്രവാചകന്മാരെ കൃത്യമായി ആ നാട്ടുകാർക്കെല്ലാം, ആ പ്രബോധിതരായ ആൾക്കാർക്ക് ആ പ്രവാചകന്മാരെ പരിചയമുണ്ട്. വ്യക്തിപരമായോ മറ്റോ യാതൊരു ദൂഷ്യങ്ങളും ഒരാൾക്കും തന്നെ ആക്ഷേപിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള, അത്തരം രൂപത്തിലുള്ള ആൾക്കാരെയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച്, ആ മഅസൂമീങ്ങളായ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ അള്ളാഹു ഈ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വരേക്കും ആ പ്രവാചകന്മാർ ആ സമൂഹത്തിൽ വളരെയധികം പ്രിയങ്കരരായിരുന്നു. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഈ തൗഹീദ് പ്രബോധനം നടത്തുന്നവരേക്കും അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകി ഈ സന്ദേശം അദ്ദേഹം ജനങ്ങൾ ദേവതി നടത്തുന്നവരേക്കും മുഹമ്മദ് നബി അല്ലമീനായിരുന്നു. രണ്ട് അഭിപ്രായം മുഹമ്മദ് നബിയെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അവസാനം വരെയും മുഹമ്മദ് നബിയെ വ്യക്തിപരമായിട്ട് അവർ പറയാണ്, അഖുൻ കരീമുൻ വബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരൻ മാന്യനായ സഹോദരന്റെ മകൻ. ഇതായിരുന്നു നബിയെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന വീക്ഷണം അതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം ഈ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോഴാണ് പ്രവാചകൻ അല്ലമീനുള്ള പ്രവാചകൻ, അവരെ കണ്ണിലുണ്ടിയായിരുന്ന പ്രവാചകൻ അവരെ കണ്ണിലെ കരടായി മാറിയത്. ഏതൊരു സമൂഹത്തെയും എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇത്ര പ്രയാസമുള്ള കാര്യമാണോ തൗഹീദ്? അല്ല. തൗഹീദിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് വളരെ ലളിതമാണ്. പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ. പടച്ച റബ്ബ് ആരാണോ
അവന് മാത്രം അർപ്പിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്കും അർപ്പിക്കാൻ പാടില്ല. ഇത്ര ലളിതമാണല്ലോ തൗഹീദ്. അള്ളാഹുവിന് വേണ്ടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. ആ ആരാധനയുടെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ആരാധനയുടെ മജ്ജയായ ആ പ്രാർത്ഥന, അത് അള്ളാഹുവിനോട് മാത്രമേ ആവാവൂ, അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ എന്നീ സന്ദേശമാണ് പ്രവാചകന്മാര്, അതേപോലെ നേർച്ചകളും വഴിപാടുകളും എല്ലാം അള്ളാഹുവിനെ അർപ്പിക്കാവൂ എന്നിങ്ങനെയുള്ള പ്രവാചകന്മാര് ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അതിൻ്റെ പേരിലാണ് പ്രവാചകന്മാരെ കയ്യേറ്റങ്ങൾക്ക് വിധേയരായത്. ആ പ്രവാചകന്മാര് തൗഹീദ് പറഞ്ഞതിന് പേരിൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതേപോലെ ആ പ്രവാചകന്മാരുടെ അതേ താവഴി സ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചകന്മാരുടെ അതേ രൂപമുള്ള ദൗത്യം എക്കാലം നിർവഹിക്കുന്നുവോ അക്കാലത്തൊക്കെയുള്ള ഇതേ രൂപത്തിലുള്ള ദാഇമാർക്ക്, ഇങ്ങനെയുള്ള പ്രബോധന്മാർക്ക് സമൂഹത്തിൽ നിന്ന് എന്നും നേരിടേണ്ടി വന്ന ഈ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാർ പറയണോ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, എന്താണോ താങ്കൾ ആജ്ഞാപിക്കപ്പെടുന്നത് ആ കാര്യങ്ങൾ തുറന്നു പ്രഖ്യാപിക്കുക. ജനങ്ങളിൽ നിന്ന് അള്ളാഹു അങ്ങേ രക്ഷിക്കും. തൗഹീദിന്റെ ചരിത്രം അതാണ് പരിശോധിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ സ്വന്തം പിതാവിനെതിരായി വന്നേക്കാം, ചിലപ്പോൾ സ്വന്തം മകനെതിരായി വന്നേക്കാം, സമൂഹങ്ങൾ മുഴുവനും എതിരായി വന്നേക്കാം. ഇബ്രാഹിം നബിക്ക് സ്വന്തം പിതാവ് എതിരായി വന്നു. ആ പിതാവ് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബിയോട് ഫഹ്ജുന്നി മലിയ വിട്ടുപോവാൻ പറഞ്ഞു. ഇബ്രാഹിം നബി തൗഹീദ് പറയാനില്ല, ഞാൻ പോവുകയാണ്, എന്റെ രക്ഷിതാവ് എന്താണോ എന്നോട് ആജ്ഞാപിച്ചത് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകും എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി ആ മാർഗം അവലംബിച്ചു. ഏത് പ്രവാചകന്മാരെ എടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. മുഹമ്മദ് നബിക്ക് അറിയാം, മുഹമ്മദ് നബിക്ക് ആകെ താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് സ്വന്തം പിതൃവ്യനായ അബൂ താലിബായിരുന്നല്ലോ. ആ അബൂ താലിബ് വരെ ഒരിക്കൽ മുഹമ്മദ് നബിയോട്, എല്ലാ ആൾക്കാരും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പരാതി പറഞ്ഞത് അബൂ താലിബിനോടായിരുന്നു. ഇതാ നിങ്ങളുടെ മകൻ യസുബു ആലിഹത്തന ഹലാമന, അവൻ ഞങ്ങളെ വിഡ്ഢീകരിക്കുകയാണ്, ഞങ്ങളുടെ ആരാധന്മാരെ അവൻ ചീത്ത പറയുകയാണ്. ഇല്ല, മുഹമ്മദ് നബി ഒരാളെയും ആരാധന്മാരെ ചീത്ത പറഞ്ഞില്ല, ചീത്ത പറയരുത് എന്നാണ് ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നത്. ഇങ്ങനെയുള്ള മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും പറഞ്ഞപ്പോൾ അബൂ താലിബ് വരെ പറഞ്ഞു നോക്കി, മോനെ നീ നല്ലവനായി ജീവിച്ചോ, പക്ഷേ മറ്റുള്ള ആൾക്കാർ ആ കാര്യം ദയവത് നടത്തണ്ട എന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി അത് ഉൾക്കൊണ്ടില്ലല്ലോ. മുഹമ്മദ് നബി ആ പിതൃവ്യനോട് പറഞ്ഞ വാക്ക്, സൂര്യനെ വലത് കയ്യിലും ചന്ദ്രനെ ഇടത് കയ്യിലും വെച്ചേച്ചുകൊണ്ട് ഞാനിപ്പോൾ നിർവഹിക്കുന്ന ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാണ് പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറല്ല, ആ മാർഗത്തിൽ ഞാൻ മരിക്കാൻ തിരക്കല്ല എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് ആ അബൂ താലിബ് വിശ്വാസിയല്ലാത്ത മുഅ്മിൻ അല്ലാത്ത മുവഹ്ഹിദ് അല്ലാത്ത അബൂ താലിബിന് നബിന്റെ വാക്ക് കേട്ടപ്പോൾ രോമാഞ്ചമുണ്ടായിക്കൊണ്ട് ആ പിതൃവൻ പറയുന്നു, മോനെ ധൈര്യമായി പ്രവർത്തിച്ചോ, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസദ ഫിത്തുറാബി ദഫീനാ. മോനെ ധൈര്യമായി പ്രവർത്തിച്ചോ, അള്ളാഹു തന്നെ സത്യം, ഈ അബൂ താലിബ് ആറടി മണ്ണിൽ വിജയം പ്രാപിക്കുന്നവരേക്കും അവരെല്ലാം ഒത്തൊരുമിച്ചാൽ പോലും മോനെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല, ധൈര്യമായി പ്രവർത്തിച്ചോ എന്ന് മുഹമ്മദ് നബിന്റെ ആ ആദർശം നിന്ന് ഉടലെടുത്ത ആ വാക്ക് കേട്ടപ്പോൾ അബൂ താലിബ് വരെ പറഞ്ഞു. ആ കഥ നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത പ്രവാചൻ ഈ സമൂഹത്തെ ഏൽപ്പിച്ചത് കാന്തു ബനു ഇസ്രായേൽ തസൂസുമുൽ അംബിയായ് ബനു ഇസ്രായേലിനെ നയിച്ചു തന്നെ ഭരിച്ച തന്നെ പ്രവാചകന്മാരാണ്. കുല്ലമാ ഹലക നബിയുൻ ഹലഫഹു നബിയുൻ, ഒരു പ്രവാചകൻ കാലഗതി പ്രാപിച്ചാൽ മറ്റൊരു പ്രവാചകനടുത്ത് വരുന്നു, എന്നാൽ എനിക്ക് ശേഷം നീ പ്രവാചകന്മാരെ വരല്ല, ഈ ഉമ്മത്തും മുഹമ്മദിന്റെ ബാധ്യതയാണ്. അതാണ് നമുക്ക് നിർവഹിക്കാൻ
അതാണ് കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യതിരക്തത മറ്റുള്ള സംഘങ്ങളിൽ നിന്ന് വ്യതിരക്തതാകുന്നു, വ്യത്യാസമാകുന്നു. എന്താ കാരണം? പ്രവാചകന്മാര് ഏതൊരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണോ അവർ ദേവത്താരാ തുടങ്ങിയത്, അത് തൗഹീദിൽ നിന്നാകുന്നു. പ്രവാചകൻ മറ്റുള്ള ആൾക്കാരെ ദേവത്തിന് പറഞ്ഞേക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞെന്തായിരുന്നു, നീ ഈ സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഇന്നൊക്കെ തഴുതിയ കൗമിൻ അഹ്ൽ കിതാബ്, നീ അഹ്ൽ കിതാബിൽപ്പെട്ട ഒരു സമൂഹത്തെയാണ് ക്ഷണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെത്തിക്കഴിഞ്ഞാൽ ഒന്നാമതായി അവരെ ക്ഷണിക്കേണ്ടത് അത് അംഗീകരിച്ചു കഴിഞ്ഞാലാണ് അടുത്തതായി നമസ്കാരങ്ങളെ സംബന്ധിച്ചും ആരാധനകാലങ്ങളെ സംബന്ധിച്ചും പറയുന്നത്. കാരണം തൗഹീദില്ലാത്ത ഒരാൾ എന്ത് അമൽ ചെയ്താലും ശരി, ആ അമലുകളെല്ലാം തള്ളപ്പെടും, അള്ളാഹു സ്വീകരിക്കില്ല. അപ്പൊ നമ്മുടെ അമലുകൾ സ്വീകരിക്കുവാനുള്ള ഒരു ഉപാധിയാണ് തൗഹീദ്. അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരോട് ആരംഭിച്ചത് ഈ തൗഹീദിലൂടെയാണ്, അവിടെ തന്നെയാണ് നാം ആരംഭിക്കേണ്ടത്. ഇതാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പിശാചിന് ഏറ്റവും അധികം വെറുപ്പുള്ളത് തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് ആൾക്കാരെ എങ്ങനെയെങ്കിൽ തെറ്റിക്കാൻ കഴിയുമോ, അതാണ് അവർ നോക്കുന്നത്. നാം ചെയ്യേണ്ടത് ആരില്ലെങ്കിലും ശരി, നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ വരെ ഈ സ്ഥാപനം, നാം നിൽക്കുന്ന, ഞാൻ നിൽക്കുന്ന ഈ സ്ഥാപനത്തിലെല്ലാം സ്ഥാപകന്മാരിൽപ്പെട്ട ഒരാളായ അലവി മൗലവി സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഏ അലവി മൗലവി, അദ്ദേഹം തൗഹീദ് പറഞ്ഞവരിൽ അദ്ദേഹത്തെ വരെ അറക്കുവാൻ കൊണ്ടുപോയ ചരിത്രം തൃശ്ശൂരിലെ ഓട്ടുപാറ ഭാഗത്തുള്ള ആ സംഭവം നമുക്കറിയാം. നമ്മുടെ മുൻഗാമികളായ ആൾക്കാര് തൗഹീദ് പറഞ്ഞവരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും. നാം മനസ്സിലാക്കേണ്ടത് ഏത് കാലത്തും നാം തൗഹീദ് പ്രവചിക്കുമ്പോൾ ഒരാൾ തന്നെ പച്ച പലതാരി വിരിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതല്ല. ഒരുപാട് പ്രയാസങ്ങളായിരിക്കും, എന്തായാലും അതാവുന്നു പ്രവാചകന്മാരുടെ മാതൃക. ആ മാർഗം അവലംബിച്ചുകൊണ്ട് ഈ തൗഹീദ് ദഅവത്തുമായി നാം മുന്നോട്ട് പോവുക, അതിന് വളർന്നു വരുന്ന വിദ്യാർത്ഥികളുള്ള ഒരു പരിശീലന കളരിയാകുന്നു. നിങ്ങളുടെ യൂണിയനുകളും നിങ്ങളുടെ പരിപാടികളും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പരിപാടിയുടെ അവസാന ദിവസമായ ആദ്യ സെഷനാകുന്നു. ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹ്ദുൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.